ലോക്സഭയിൽ അടിയന്തരാവസ്ഥയെ അപലപിച്ച അസാധാരണ പ്രമേയവുമായി സ്പീക്കർ ഓം ബിർള. ഇന്ദിരാഗാന്ധി അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചത് ഭരണഘടനയ്ക്കേറ്റ കനത്ത പ്രഹരമെന്ന സ്പീക്കറുടെ പ്രമേയം. അജണ്ടയിൽ ഇല്ലാത്ത സ്പീക്കറുടെ നടപടിയിൽ കോൺഗ്രസ് അംഗങ്ങൾ സഭയിൽ പ്രതിഷേധിച്ചു. സ്പീക്കർ തെരഞ്ഞെടുപ്പ് പൂർത്തിയാക്കി അഭിനന്ദന പ്രസ്താവനകൾക്ക് ശേഷമായിരുന്നു അജണ്ടയിലില്ലാത്ത അസാധാരണ നടപടിയിലേക്ക് സഭ കടന്നത്. അടിയന്തരാവസ്ഥയുടെ വാർഷിക ദിനത്തെ ഓർമ്മിപ്പിച്ചുകൊണ്ട് സ്പീക്കർ ഓം ബിർള സഭയിൽ പ്രമേയം വായിച്ചു. ഇന്ദിരാഗാന്ധി അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചത് ഭരണഘടനയ്ക്കേറ്റ കനത്ത പ്രഹരമാണെന്നായിരുന്നു പ്രമേയം. ശ്രീമതി ഇന്ദിരാഗാന്ധിനെ ദേശ് മേ എമർജൻസി ലഗായി ഓർ ബാബാ സാഹബ് അംബേദ്കർ ദ്വാരാ നിർമ്മിത് സംവിധാൻ പ്രചണ്ഡ പ്രഹാർ കിയാ ഥാ. സ്പീക്കറുടെ അസാധാരണ നടപടിയിൽ കോൺഗ്രസ് അംഗങ്ങൾ ശക്തിയായി പ്രതിഷേധിച്ചു. മോദി ഭരണത്തിൽ അപ്രഖ്യാപിത അടിയന്തരാവസ്ഥയാണെന്ന മുദ്രാവാക്യം വിളിയോടെയായിരുന്നു പ്രതിഷേധം. തുടർന്ന് ലോക്സഭ നാളത്തേക്ക് പിരിയുകയായിരുന്നു. സ്പീക്കറെ ഉപയോഗിച്ച് ഭരണപക്ഷം സഭയിൽ നടത്തിയത് തെറ്റായ നീക്കമാണെന്ന് കെ സി വേണുഗോപാൽ. പ്രമേയം പാസാക്കാൻ എന്തെല്ലാം വിഷയങ്ങളുണ്ട്, അവർക്ക് അടിയന്തരാവസ്ഥയുടെ പ്രമേയമാണെങ്കിൽ ഈ രാജ്യത്ത് മണിപ്പൂർ കത്തി ഏരിയയാണ്, ഇപ്പോഴും പ്രശ്നം തീർന്നിട്ടില്ല, അതിനെക്കുറിച്ച് ചർച്ച ചെയ്യണ്ടേ? നീറ്റ് വിഷയം ഇന്ത്യയിൽ ആകമാനം വ്യാപകമാണ്, അതിനെക്കുറിച്ചുള്ള പ്രമേയം വേണ്ട. ഇതൊന്നും അപ്പോൾ ഇതേ സത്യത്തിൽ നമ്മൾ ഉദ്ദേശിക്കുന്നത് പോലെ ഒരു പ്രതിപക്ഷത്തെ കൂടി വിശ്വാസത്തിലെടുത്തുകൊണ്ടുള്ള ഒരു സഭയായിട്ട് ഇത് മാറണം എന്നുള്ള പ്രതീക്ഷയ്ക്ക് വിരുദ്ധമായിട്ടാണ് ഓം ബിർളയെ കൊണ്ട് ഗവൺമെൻറ് ഇത് പറയിപ്പിച്ചത്. രാജ്യത്ത് വൻ ദുരന്തം ഉൾപ്പെടെ ഗുരുതരമായ സാഹചര്യങ്ങളിൽ മാത്രമാണ് സ്പീക്കർ പ്രമേയം വായിക്കുന്ന കീഴ്വഴക്കം. എന്നാൽ ഇന്ത്യ സഖ്യത്തിൽ വിള്ളലുണ്ടാക്കാമെന്ന ലക്ഷ്യത്തോടെയായിരുന്നു അടിയന്തരാവസ്ഥ വിഷയത്തിലെ ഭരണപക്ഷ പ്രമേയം. കൈരളി ന്യൂസ്, ദില്ലി.